നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം T20 ഇന്റർനാഷണൽ മത്സരം കളിക്കാനിറങ്ങി ആന്ദ്രെ റസൽ പൊളിച്ചടിക്കിയ മത്സരം. ഇംഗ്ലണ്ടിന് T20യിലും രക്ഷയില്ല. വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 4 ഓവറിൽ 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയ ആന്ദ്രെ റസൽ ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനം നടത്തി. 14 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സറും അടക്കം 29 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ റസൽ കരുത്തോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് T20 ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ കാഴ്ച. അങ്ങനെ ഇംഗ്ലണ്ട് വീണ്ടും ഏകദിനത്തിലെ പരാജയത്തിനു പുറമേ T20 പരമ്പരയിലെ ആദ്യ കളിയും തോറ്റിരിക്കുന്നു. 4 വിക്കറ്റിൻ്റെ പരാജയമാണ് ഇംഗ്ലണ്ട് ഇവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 19.3 ഓവറുകളിൽ ഓൾ ഔട്ടായി. 20 ഓവർ തികക്കാൻ പോലും ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. 171 റൺസാണ് അവർ ആകെ അടിച്ചത്. അതിൽ ഫിൽസാൾട്ടിൻ്റെ വെടിക്കെട്ട് തുടക്കം, ഒപ്പം ജോസ് ബട്ട്ലറുടെ ആ ഒരു ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിലെ പ്രകടനം, അതുമാത്രമാണ് അവർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത്. 20 പന്തിൽ നിന്ന് 40 റൺസാണ് ഫിൽസാൾട്ട് എടുത്തതെങ്കിൽ അദ്ദേഹത്തെ ആന്ദ്രെ റസലാണ് പറഞ്ഞു വിട്ടത്. 31 പന്തിൽ നിന്ന് 39 റൺസ് എടുത്തു ജോസ് ബട്ട്ലർ. പക്ഷേ പിന്നീടുള്ളവർക്കൊന്നും മാത്രം ഒരു മികവിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. 9 പന്തുകളിൽ 17 റൺസാണ് ബിൽ ജാക്സ് എങ്കിൽ 12 പന്തിൽ നിന്ന് 14 റൺസ് എടുത്തു ഡെക്കറ്റ്. ബ്രൂക്ക് 1 റണ്ണാണ് സംഭാവന ചെയ്തത്. 19 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത ലിയാം ലിവിങ്സനാണ് പിന്നെ ഭേദപ്പെട്ടൊരു പ്രകടനം നടത്തിയത്. 14 പന്തിൽ നിന്ന് 13 റൺസാണ് സാംകരൺ. വോക്സ് 3 റൺസുമായിട്ട് പുറത്താകുന്നു. രഹാൻ അഹമ്മദ് 1, ആദിൽ റഷീദ് ഡക്ക്, ടൈമൽ മിൽസ് ഡക്ക്, ഇതായിരുന്നു അവരുടെ ബാറ്റർമാരുടെ ഒരു പ്രകടനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആന്ദ്രെ റസൽ 4 ഓവറിൽ 19 റൺസിന് 3 വിക്കറ്റ് എടുത്ത് മികച്ച പ്രകടനം നടത്തി. 3.3 ഓവറുകളിൽ 54 റൺസിന് 3 വിക്കറ്റ് എടുത്ത അൽസാരി ജോസഫാണ് പിന്നെ വിക്കറ്റിൻ്റെ കാര്യത്തിൽ റസലിനൊപ്പം ഉള്ളത്. ഷെഫേർഡ് 4 ഓവറിൽ 22 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ജേസൺ ഓൾഡർ 4 ഓവറിൽ 43 റൺസ് 1 വിക്കറ്റ്. ഹുസൈൻ 4 ഓവർ 32 റൺസ് 1 വിക്കറ്റ്. ഇതാണ് അവരുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളിംഗ്. ഇനി വിജയിക്കാൻ വേണ്ട 172 റൺസ് 18.1 ഓവറുകളിൽ അവർ അടിച്ചെടുത്തു. ഇടയ്ക്ക് ഒരു റെയിൻ ഡിലേക്ക് വന്നെങ്കിലും അവരുടെ ചേസിങ്ങിനെ അത് ബാധിച്ചില്ല. കിങ് 22 റൺസ്, മയേഴ്സ് 35 റൺസ്, മികച്ച തുടക്കമാണ് അവർക്ക് ഓപ്പണിങ്ങിൽ ലഭിച്ചത്. പിന്നെ ഷായ് ഹോപ്പ് 30 പന്തുകൾ നേരിട്ട് 36 റൺസുമായിട്ട് പോയി. നിക്കോളാസ് പൂരന് തിളങ്ങാൻ കഴിഞ്ഞില്ല. 12 പന്തുകളിൽ നിന്ന് അദ്ദേഹം 13 റൺസ് എടുത്തു. ഷിമ്രോൺ ഹെറ്റ്മേർ 1 റൺസിനും മടങ്ങി. പക്ഷേ പവലും റസലും ചേർന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഷെഫേർഡ് അതിനിടയ്ക്ക് ഡെക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പവൽ 15 പന്തുകളിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 31 റൺസ് എടുത്ത് പുറത്താ നിന്നപ്പോൾ 14 പന്തുകളിൽ നിന്ന് 2 ഫോറും 2 സിക്സറും അടിച്ച് 29 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ആന്ദ്രെ റസൽ. ഇംഗ്ലീഷ് ബൗളിങ്ങിൽ 4 ഓവറിൽ 39 റൺസിന് 3 വിക്കറ്റ് എടുത്ത രഹാൻ അഹമ്മദും 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് എടുത്ത് T20 ഇന്റർനാഷണലിലെ തൻ്റെ 100ാമത്തെ വിക്കറ്റ് തികച്ച ആദിൽ റഷീദും ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും അതൊന്നും അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല. ജോസ് ഹട്ടനും സംഘവും തോൽവി തന്നെ തോൽവി. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.